സുന്ദരനായവാന്നാണ് നമ്മളെ ചങ്ക് അമീറിന്റെ പരം. അമീർ പറ്റിച്ചാലോ സംഭവം ഉണ്ട്. അപ്പൊ നമ്മള് ചെറിയൊരു ഫാമിലാണുള്ളത്. കൊടാൻ പറ്റോ കയ്യുന്നു പഠിച്ചോനെ. ഭയങ്കര ഇൽമാണല്ലോ. അടി കിട്ടും ഒരു ആടിന്. ആടിന് തീറ്റ കൊടുക്കാൻ പോവാണ്. അതാണ് നേരത്തെ നമ്മൾ വന്നപ്പോ നമ്മൾ തീറ്റ കൊടുക്കാൻ വന്നയച്ചിട്ടാണ് ഓടി വന്നത്. ശ്രീ ക്ലിയർ ഉണ്ട്. ഇതിലുള്ള ഒരു ചെറിയ ആളുണ്ട് കേട്ടോ, ഭയങ്കര ഒച്ചയാണ് നമ്മൾ കേറുമ്പോളെ. ഇപ്പൊ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഏ യാസറിന്റെ കമ്പനിക്കാർ യാസർ വേഗം ഇങ്ങോട്ടൊക്കെ വന്നു. മീ റാഷിദ്, വെൽക്കം ടു ആർ ബി ആർ ക്രിയേഷൻസ്. അപ്പോ നമ്മൾ പെരുന്നാളൊക്കെയാണ്, വലിയ പെരുന്നാളാണ്. പ്രത്യേകിച്ച് അല്ലെ ആകാശങ്ങളില്ല, കൊറോണ ഒക്കെ ആയിട്ട് തന്നെയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ചെറിയ ഒന്ന് സുന്ദരനാവാന്നാണ് നമ്മളെ ചങ്ക് അമീറിന്റെ പരം. അമീർ നിലമ്പൂര് മമ്പാടാണ്. മമ്പാടാണ് പിന്നെ നമ്മളെ സ്ഥിരം നമ്മളെ സുന്ദരനാവുന്ന മെയിൻ റീസൺ ഈ വ്യക്തിയാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇൻഷാല്ല നമ്മളെ വീഡിയോ ഇതിൽ താഴെ വരുന്നത് നമ്മളെ ഫാം പോയതാണ്. ഇൻഷാല്ല അത് കഴിഞ്ഞ് നമ്മള് പെരുന്നാൾ എന്തൊക്കെ റൂമിൽ ചെയ്യണത് ഇൻഷാല്ല ചിലപ്പം വരും, പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഇൻഷാല്ല അമീർ ഒരു അടിപൊളി വീടായിട്ട് അമീറിനെ പറഞ്ഞ ഇൻഷാല്ല നമ്മള് ചെയ്യേണ്ട. ഓക്കെ, അപ്പോ നിങ്ങളെ വീട് കണ്ടുവരി. സീ യു ദേർ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റാഷിദ്, വെൽക്കം ടു ആർ ബി ആർ ക്രിയേഷൻ. ആർ ബി ആർ ക്രിയേഷൻ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളെ ചങ്ക് ഷർഫു, പിന്നെ നമ്മളെ യാസർ. അപ്പൊ നമ്മള് ചെറിയൊരു ഈവനിങ് കറക്കും അല്ലേ. സത്യം പറഞ്ഞ ഒരു പ്ലാനും ഇല്ല ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു പ്ലാൻ ആവണം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഷർഫിനെ വിളിക്കുന്നത്. ഷർഫ് പറഞ്ഞു റാഷി നമ്മളെ പമ്പിന്റെ ബാക്കിൽ കുറച്ച് ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഗൾഫില് ഒട്ടക ജീവിതം ആരും കണ്ടിട്ടില്ല. അപ്പോ ഒട്ടക ജീവിതമല്ല, ഒട്ടകത്തിന് കാണാം നമുക്കൊന്ന്. പിന്നെ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട് ഇൻഷാല്ലാ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മളാ സ്പോട്ടിലേക്കാ പോണേ. ഫുജേറ തന്നെയാണ് നമ്മളുള്ളത്. വേറെ എവിടേക്കും പോകുന്നില്ല. നമ്മളെ തൊട്ട സ്ഥലങ്ങളിൽ നമ്മൾ കാണാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് ഇഷ്ടമാതിരി. അപ്പൊ അവിടേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പൊ മിസ്റ്റർ യാസർ എന്താ പറയാനുള്ളത്? യാസറൊക്കെ നമ്മളെ കുളിക്കാണ്, നമ്മളൊക്കെ ഒപ്പനാണ് വർക്ക് ചെയ്യണത്. യാസർ നമ്മളെ സബ്സ്ക്രൈബർ ആണ്. പിന്നെ നമ്മളെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇതൊരു ഡാമാണ്. ഷർഫിന് സത്യം പറഞ്ഞാൽ ക്യാമറ നോക്കി പറയാൻ ഭയങ്കര പേടിയാണ്. പേടിയാണോ കുറവാണോ എന്താന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ നേരെ നമ്മള് അവിടേക്ക് പോവാണ്. ഇൻഷാല്ല അവിടെ എന്താ കാഴ്ച ഉള്ളതെന്ന് എനിക്ക് അറിയില്ല, ഷർഫിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറ്റിക്കാണോ എന്നും കൂടി അറിയില്ല. അപ്പൊ നേരെ അവിടേക്ക്. പറ്റിച്ചാലോ കേട്ടോ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലാണുള്ളത്. നമ്മൾ ഗുജറാത്ത് തന്നെയാണ്, ടൗണിൽ തന്നെ. അപ്പോൾ അവിടെ ഉള്ളത് ഇപ്പോൾ ഷർഫു അടിപൊളിയായി കേട്ടോ. ഇവിടെ ഒരു മയിലുണ്ട്, മയിലിനെ കാണിച്ചതാണ്. രണ്ടാൾക്കാരുണ്ട്, ഒരു പെൺമയിലും ഒരു ആൺമയിലും. ആ പറഞ്ഞവരെ മുട്ടിട്ടുണ്ട് കേട്ടോ മയിലിൽ, മുട്ടയിട്ട മയിൽ. ഇവിടെ മയിലുള്ള ഷർഫ് പറഞ്ഞില്ലേ കേട്ടാ, അതിൽ അടിപൊളിയായി. നാട്ടില് സൂവിലൊക്കെ കണ്ടിരിക്കണേ മയിലിനൊക്കെ, അത് കൂട്ടിലിങ്ങനെ പക്ഷേ ഇതേമാതിരി മുട്ടിട്ടിരിക്കണ അതായിട്ട് കാണാം. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് നോക്കുന്നുണ്ട്, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അതിനോണ്ട് അടുപ്പിക്കണില്ല അങ്ങോട്ട് ചെറുങ്ങനെ. ഏതായാലും ഇവിടെ ഫാമില് പച്ചക്കറികളുണ്ട്, നല്ല കിളികളെ സൗണ്ടൊക്കെ മാഷാല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ കൊച്ചിലെ നമ്മൾ കുറച്ച് ഒട്ടകങ്ങൾ വേണ്ടേ, ഒട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മയിലിൻ്റെ വെയ്ത്തലാണ്. ഒട്ടകയുണ്ട് അവിടെ, അതിനും കൂടി കാണാം. അപ്പോൾ അങ്ങനെയുണ്ട് യാസറെ, അടിപൊളിയല്ലേ മയില് മുട്ടിട്ടിരിക്കണ മയിലല്ലേ, അടിപൊളിയായി. പൊളി പൊളി ഇത് യാസർ ഇങ്ങനെ ഒട്ടകത്തെ നോക്കിക്കാണ്. ഗൾഫിൽ വന്നിട്ട് ഈ ഇത്ര പ്രാവശ്യം ഒട്ടകം. അപ്പോൾ വെറുതെ കേട്ടോ, യാസർ സൗദിയിലായിരുന്നു ഇത്ര രണ്ട് വർഷം. സൗദിയിലായിരുന്നു, സൗദിയിൽ നിന്നാണ് ഇപ്പോൾ യു എയിലേക്ക് വന്നത്.
കുറാൻ പറ്റുമോ? കയ്യുന്നു പഠിച്ചോനെ അടിപൊളി കാരക്ക ജാസറും മഞ്ഞ കാരക്കും മഞ്ഞ മഞ്ഞ കാരക്കാണ്. ഇതിനെന്താ പറയാ, നമുക്ക് കാരക്കിനെ പറ്റി നല്ല ഭയങ്കര ഇൽമാണല്ലോ. അടിപൊളിയായി കണ്ട കാരക്ക. ഏയ് പറക്കണ്ട, പറച്ച ചെക്കന്മാർ പായിപ്പിക്കാം നമ്മള്. അടി കിട്ടും പറക്കണ്ട, ഒരേതായാലും നമ്മളെ കയറ്റി. ഇവിടെ നാരങ്ങൻ്റെ ഉണ്ട്, അതേമാതിരി ഇത് ഉർമാൻ്റെ കേട്ടോ. നമ്മളെ ഉർമാൻ ഉർമാനാണ് അത്, ഉർമാൻ നമ്മളെ പോമഗ്രേഡ് അതിൻ്റെ ചെടിയാണ് മുട്ടിട്ട് വെച്ചിക്കണ്. ഇതൊക്കെ അവർക്ക് കൊടുക്കാനുള്ളതാണ് സംഭവം. ടൗണിൽ ഇങ്ങനത്തെ ഒരു ഫാം സത്യമാരി നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ, അത് ആദ്യം പറയാം. പക്ഷേ ഇപ്പം നമുക്ക് ഷർഫിൻ്റെ പിടിപാടിൽ കിട്ടിയതാണ്. ഷർഫിൻ്റെ ദോസ്താണ് നമ്മളെ ഇവിടുത്തെ ഇതിൻ്റെ അർബാബ്, ഇതിൻ്റെ ലോക്കല്. അപ്പോൾ അങ്ങനെ വന്നതാണ്. സംഭവം അടിപൊളി ആയിരിക്കണേ മാഷാല്ലാ. നമ്മളൊരു ഈ നട്ട് ചൂടത്ത് ഇതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ നല്ല തണുപ്പുണ്ട്, മാഷാല്ലാ പൊളിയാണ്. എങ്ങനെ തോന്നണേ ഷർഫ്? ആ ഇവനൊക്കെ കയറുമ്പോഴത്തേ വേർക്കണ ആളാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര നല്ല സുഖമുണ്ടല്ലേ. അടിപൊളി അടിപൊളി. കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, അതും കൂടി പിക്ചർ ചെയ്തിട്ട് നമുക്ക് മെല്ലെ തെറിക്കാം. ഈ ഇതിന് തൊട്ട ബാക്കിൽ, ഈ ഫാമിൻ്റെ തൊട്ട ബാക്കിൽ ഒരു അടിപൊളി ലോകമാണ്. ഫാം ഫുള്ളും പക്ഷികളും എല്ലാം ഉണ്ട്. ഷർഫിനെ കണ്ടിട്ട് ആളുകൾ കരയാൻ തുടങ്ങി. ഷർഫിന് സ്ഥിരം ആൾക്കാരാന്ന് തോന്നുന്നു. അല്ല നമ്മളെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഷർഫ് അന്നെ കണ്ടിട്ടാലോ ഓടി വരുന്നേ. പെരും കരച്ചിലാണല്ലോ. ഇതൊന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നാട്ടോ. അല്ല നായ്ക്കുട്ടി ഉണ്ടല്ലോ, എല്ലാ സാമ്പും ഉണ്ടല്ലോടാ. ആ ഇതിൻ്റെ ഉള്ളിൽ പ്രാവുകളുണ്ട്, പശുക്കള്. അല്ല ഒരു ചെറിയ ആളവിടെ ഭയങ്കര കച്ചില്ല. അവിടെ കോഴി മഷാല്ല, അത് അടിപൊളിയായിരിക്കണേ. നമ്മൾ ഷർഫ് കൊടുത്തൊരു പ്രാവുണ്ട് ഇവിടെ. അപ്പോൾ ഷർഫ് അങ്ങക്ക് കണ്ടാൽ മനസ്സിലാവോ, ഷർഫ് ഒരു മൃഗസ്നേഹിയാണ്. പ്രാവ് അതേമാതിരി നമ്മളെ പൂച്ച മീന് എല്ലാം ഉണ്ട്. കോഴി ആടിന കോഴിക്കൾ. പക്ഷെ എനിക്ക് നായന സൗണ്ട് അല്ല എനിക്ക് കേട്ടോ. ഓൻ ഭയങ്കര ഒച്ച കേട്ടോ അവിടുന്ന്. ഉണ്ടോ അതിന് ഇനി കയറാൻ കഴിയില്ല വേണം. ഷർഫിൻ്റെ പ്രാവ് ഏതാ? ഷർഫിൻ്റെ പ്രാവ് ഉണ്ടെന്ന് പറയാം. ഷർഫ് പണ്ട പ്രാവ് ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ ചെങ്ങ. ഈ അപ്പൊ ഡെയിലി എവിടെ വിസിറ്റ് ചെയ്യല്ലേ ഇടക്കിടക്ക്? ഏ അൻ്റെ അടുത്ത് പറഞ്ഞാൽ തോന്നെ പ്രാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ. രണ്ടാമത്തെ ഈ രണ്ടാമത്തോ മക്കളാണ് അതിന്റെ തള്ള അവിടെ വന്നത്. ഏത് ആ ബൂട്ടുള്ളത്? ബൂട്ടുള്ള ഒന്ന് രണ്ട് മൂന്നാമത്തെ ഈ കാണണേ ആ ബ്രൗൺ ചാരത്തിലുള്ള അതിനപ്പുറത്ത് ക്യാമറ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇതാണ് പറഞ്ഞത് ഷർഫിന്റെ പ്രാവ്. ഷർഫ് കൊടുത്ത പ്രാവാന്ന് പറഞ്ഞത്. ഇതല്ലേ മൂന്നാമത്തെ അല്ലേ? യാസർ കിളി 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 കിളി. യാസർ കിളി അറിയുന്നുണ്ട്. ഇതിലുള്ളൊരു ചെറിയ ആളുണ്ട് കേട്ടോ, ഭയങ്കര ഒച്ചയാണ് നമ്മൾ കയറുമ്പോളേ. അപ്പൊ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയി.
ഇപ്പൊ ഭയങ്കര ആള് ഓൻ എന്താ വെച്ചാ ഓൻ എന്ത് തിന്നാൻ കൊടുക്ക വെച്ചിട്ട് ഭയങ്കര 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 ഫ്രണ്ട്ലി. പിന്നെ നമ്മളെ നാടൻ 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 ചിക്കൻ. പിന്നെ അതവിടെ പ്രാവുകളുണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ ഇഷ്ടമാതിരി. ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി. ഈ നടക്കണേ നമ്മളെ പ്രാവ് ചെറിയാണ്, നല്ലം പറക്കും. ഈ പ്രാവ് നന്നായിട്ടില്ലേ, നല്ല ഹൈറ്റ് പറക്കുന്നല്ലേ. പിന്നെ ഇവിടെ ഫുള്ളും സത്യം നമ്മൾ കൊടുക്കണ്ടി ഒരുത്തൻ ചാടിക്കണ്. ഇപ്പൊ ഷർഫ് പറയണേ നമ്മൾ അധികം നിൽക്കണ്ട, നമ്മൾ പോവാന്ന് പോട്ടെ. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് കേട്ടോ, ഭയങ്കര ഭയങ്കര ഒച്ചും വിളിയനല്ലേ. ഇപ്പൊ ഭയങ്കര കമ്പനി പശുക്കള് ഭയങ്കര അല്ലേ. എനിക്ക് നല്ല പാല് കിട്ടുന്ന ടൈപ്പുള്ള കഴിയുന്നു. ഇപ്പൊ നമ്മളിപ്പോ കണ്ട സംഭവമൊക്കെ ഈ ഫാമിന്റെ ബാക്ക് സൈഡിലാണ്. ഇതിന്റെ ബാക്കിലാണല്ലോ ഫുള്ളും മലകളാണ്. മലകളും പിന്നെ പിന്നെ യാസറും. ഷർഫു പോലെ ഷർഫ് എന്താ പറയുള്ളൂ, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയും. നമ്മളെ ഫ്രണ്ട് നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തൊക്കെ അങ്ങ് പറയാം. പിന്നെ എന്താ വെച്ചാൽ യാസറിനെ പോലത്തെ ഒരാളുണ്ട് ഇവിടെ, അവിടെ വേണമെങ്കിൽ വേറെ ഒന്നല്ല. യാസറാ എന്റെ കമ്പനിക്കാരുണ്ടായിരുന്നു, ഈ അങ്ങോട്ട് പോവാറിന്റെ കമ്പനി. ഓക്കെ. പിന്നെ നമ്മളിവിടെ ബൈലോഗ് ഉണ്ട് കുറച്ച്, അവരാണ് ഇവിടെ ഫുള്ള് ഫാമൊക്കെ നോക്കിയെടുക്കണേ. എന്തായാലും മഷാല്ല അടിപൊളിയാണ്. ഏയ് യാസറിന്റെ കമ്പനിക്കാർ, യാസർ വേഗം വന്ന് ഇങ്ങോട്ടൊക്കെ വന്ന്. ഒരു ഭക്ഷണം ആടിന് ആടിന് തീറ്റ കൊടുക്കാൻ പോവാണ്. അതാണ് നേരത്തെ നമ്മൾ വന്നപ്പോ നമ്മൾ തീറ്റ കൊടുക്കാൻ വന്നയച്ചിട്ടാണ് ഓടി വന്ന്. നമുക്ക് പോവാൻ രണ്ടു വൈ ക്യാ കര ദബാബ്. ആടിന് മരുന്ന് കൊടുക്കാന്നാ പറഞ്ഞെ. ഇപ്പൊ മെല്ലെ കലക്കി കുപ്പിയിൽ കലക്കിട്ട് മെല്ലെ കൊടുത്താൻ പിടിച്ചിട്ട് സമ്പത പിന്നാക്കുമായുള്ള എന്ത് സാധനമാണ് കൊടുക്കുന്നത്. ഏതാ വാപ്പീനേക്ക് ആ ചർപ്പ് അമ്മേ തെറിക്കാ ഇത് മുട്ടനാവുന്ന പ്രവേശ്. ഈ അമർ ഇമ്രാൻ ഭായി മൻസൂർ ഹെ. ഓക്കെ. ഏ ലോക ഹെ ഇതർ കാം കർത്ത ഹെ യേ ലോക യേ സബ് യേ ലോക അണ്ടർ അണ്ടർ കൺട്രോൾ ഹെ സഹി ഹെ നാ. അഭി കിത്തന സാൽ ഹോ ഗയാ, ചാർ സാൽ ഹോ ഗയാ അമ്മേ? തീൻ സാൽ. തീൻ സാൽ ഹോ ഗയാ. അപ്പോൾ ഇമ്രാൻ ഭായി ചാർ സാൽ ഹോ ഗയാ ബസ്. ഓയി യേ സീനിയർ ഹെ സർ. ആ സീനിയർ ഹെ ഭായി മൻസൂർ ഭായി. ഇത് കടിക്കോ? ഓക്കെ. അപ്പോൾ ഷർഫു ഒരു സൈനിങ് ഓഫ് അടിക്കല്ലേ. നമ്മൾ ഫാമിൽ നിന്ന് മെല്ലെ ഇവിടെ പറയണ ഒരു മനസ്സിനൊക്കെ ഒരു സുഖം. താങ്ക് യു മിസ്റ്റർ ഷർഫു, വലിയ ഉപകാരം. ഇത് ഏ അപ്പോൾ ഷർഫു ഇങ്ങോടാ, യാസർ ഇങ്ങോട്ട് വാ. നമ്മൾ സൈനിങ് ഓഫ് അടിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ പോരി പിന്നെ? അപ്പോൾ ഞങ്ങൾ മെല്ലെ പോട്ടെ ഇവിടുന്ന്. ആ നല്ല മെല്ലെ മെല്ലെ അങ്ങോട്ട് വീടാണ്. അപ്പോൾ ഷർഫു താങ്ക്സ്. നമ്മൾ ഞാൻ വെച്ച് ഷർഫു നമ്മളെ തേക്കുന്നു, പക്ഷെ തേച്ചില്ല. അടിപൊളി അല്ലേ യാസറ സംഭവം? മനസ്സിനൊക്കെ ഒരു സുഖം അല്ലേ? അടിപൊളി. യാസർ മിണ്ടൂല എന്നുവെച്ചാൽ അവന്റെ ഭയങ്കര വിലയുള്ള സൗണ്ടാണ്, പുറത്തേക്ക് കേട്ടാൽ ഭയങ്കര വിഷയമാണ്, അതാണ്. അപ്പോൾ ഫുജേറയിലെ പ്രത്യേകിച്ച് ഫുജേറ ടൗണിലെ ഒരു അടിപൊളി ഫാം, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുവരെ ഫുള്ള് വീട് ഫുള്ള് വായിച്ചവർക്ക് വലിയ ബിഗ് താങ്ക്സ്. നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇത് നാട്ടിലുള്ളവർക്ക് ഇത് എത്ര ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പ്രവാസികൾക്ക് സംബന്ധിച്ചുള്ളത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ കീപ് വാച്ചിങ് ആർ ബി ആർ ക്രിയേഷൻ. ഇറ്റ്സ് മീ റാഷിദ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.